കിച്ചൻ ഗാലറിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ റോസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തക്കാളി, കുടംപുളി, മുളക് പൊടി, കടുക്, വറ്റൽമുളക്, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, പെരിഞ്ചീരകം പൊടിച്ചത്, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചെറിയ ഉള്ളി, തേങ്ങാക്കൊത്ത്, കറിവേപ്പില, ചെമ്മീൻ, ആവശ്യത്തിന് വെള്ളം. ആദ്യം ചെമ്മീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ എൻ്റെ തോട് കളഞ്ഞിട്ട് ഇതിൻ്റെ നടുക്ക് ഇതിൻ്റെ അഴുക്കിരിപ്പുണ്ട്, അത് നമ്മളിങ്ങനെ ഇങ്ങനെ വലിച്ചെടുത്ത് കളയണം. പെട്ടെന്നത് പിന്നെ വിട്ട് വരാൻ ചെല്ലതിന് ഭയങ്കര താമസം. അപ്പം നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് എടുത്താൽ മതി. ഇത് ഇതിരുന്നാലുള്ള ദൂഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വയർവേദന ഉണ്ടാക്കും, എല്ലാവർക്കും വയറിന് പിടിക്കില്ല. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാം. ഈ രീതിയിൽ ഞാൻ ചെമ്മീൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ പുരട്ടി അരമണിക്കൂർ ഒന്ന് വയ്ക്കണം. നമുക്ക് അതെല്ലാം ഒന്ന് പുരട്ടി വയ്ക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ചെമ്മീൻ കുറച്ചേ ഉള്ളൂ, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഇഞ്ചി ചതച്ചതാണ്, കുറച്ച് വെളുത്തുള്ളി, ഒരു കാൽ സ്പൂൺ ഉപ്പ്, കുറച്ച് മുളക് പൊടി, ഇത്രയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അരമണിക്കൂറൊന്ന് പുരട്ടി വെക്കണം. ഇതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഈ ചട്ടിക്കകത്തിട്ട് അതൊരു 20 മിനിറ്റ് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ചെമ്മീന് വേവ് കുറവാണ്, കൂടുതൽ ഒത്തിരി ഇട്ട് നമ്മൾ അടുപ്പിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അത് റബ്ബർ പോലെ ഇരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് നേരത്തെ വേവ് മതി. ചെമ്മീൻ വേകുന്ന ടൈമും ഉണ്ട്. നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാം. പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാവട്ടെ. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുകിട്ട് കൊടുക്കാം. രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ഇതൊന്ന് ചെറുതായിട്ട് നോക്കുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി എടുത്തേക്കുന്ന സവാള ചേർക്കേണ്ടവർക്ക് സവാള ചേർക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഒരു ലേശം ഉപ്പും കൂടെ അതിലേക്കിടാം. നന്നായി ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ മുളക് പൊടി മതി ചെറിയ സ്പൂണിന്. തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ചെമ്മീൻ കുറച്ചേ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു തക്കാളിയുടെ പകുതിയേ എടുത്തിട്ടുള്ളൂ. ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. നമ്മുടെ ചെമ്മീൻ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ വഴറ്റി വെച്ചേക്കുന്ന ഗ്രേവിയിലേക്ക് ഇടാം. ഞാൻ കുടംപുളിയും കൂടെ ഇട്ടാണ് വേവിച്ചേക്കുന്നത്. ഒരു ചെറിയ കഷ്ണം കുടംപുളിയും കൂടെ ഇട്ടാണ് വേവിച്ചേക്കുന്നത്. ഇത് നമുക്ക് നന്നായി ഇളക്കാം. ഇതിലേക്ക് നമുക്ക് പെരിഞ്ചീരകം പൊടിച്ചത് കുറച്ചിട്ട് കൊടുക്കാം. 1 സ്പൂണും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നേരത്തെ ഇട്ടാണ് എല്ലാം വേവിച്ചേക്കുന്നത്, എന്നാലും കുറച്ചുകൂടെ വേണ്ടി വരും. അതൊക്കെ നന്നായി ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് 5 മിനിറ്റ് അടച്ചു വെക്കാം.
അഞ്ച് മിനിറ്റ് തിരിക്കട്ടെ. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ക്രിസ്മസിനും അല്ലാതെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. താങ്ക് യു.